ഈശോമിശിഹായിൽ ഏറെ സ്നേഹബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഉത്തിതനായ മിശിഹായുടെ ഏറ്റവും ശ്രേഷ്ഠ സമ്മാനമായിരുന്നല്ലോ പരിശുദ്ധാത്മാവ്. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കുവിൻ എന്ന മിശിഹായുടെ വാക്കുകളനുസരിച്ച് ശിഷ്യന്മാരുടെയും ഈശോയുടെ പ്രിയ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മേൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പന്തക്കുസ്താ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. പന്തക്കുസ്താ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. പന്തക്കുസ്താ തിരുനാൾ മുതൽ തുടർന്നു വരുന്ന 7 ആഴ്ചകൾ അടങ്ങിയ ശ്ലീഹാ കാലത്തിലേക്ക് വിശ്വാസികളായി നാം പ്രവേശിക്കുകയും ചെയ്യുന്നു. പന്തക്കുസ്ത എന്ന പദത്തിനർത്ഥം 50 എന്നാണ്. ഇത് 50-ാം ദിവസത്തെ തിരുനാളാണ്. പഴയ നിയമ ഇസ്രായേലിന് ഇത് വിളവെടുപ്പിനോടനുബന്ധിച്ചുള്ള ആദ്യ ഫല സമർപ്പണത്തിൻ്റെ തിരുനാളായിരുന്നു. ഉയർപ്പിന് ശേഷമുള്ള 50-ാം ദിനമാണല്ലോ പന്തക്കുസ്ത തിരുനാളായി നാം ആഘോഷിക്കുക. അന്നാണ് സഹിയോൻ ശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. തിരുസഭയുടെ ജന്മദിനമാണ് ഇന്ന്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ഉത്ഥിതന്റെ വാഗ്ദാനം പുതിയ ഉടമ്പടിയായി പരിശുദ്ധാത്മ ആവാസമായി ശ്ലീഹന്മാരുടെ മേൽ ഉറപ്പിക്കപ്പെട്ട ദിനം. മാമോദീസായിലൂടെയും സ്തൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ നിറയുന്ന നാം ഓരോരുത്തരും ഒരു പുതിയ പന്തക്കുസ്തായിൽ ജന്മമെടുത്ത കാര്യം വിചിന്തനം ചെയ്യേണ്ട ദിനമാണ് ഇന്ന്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശ്ലീഹന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഐക്യപ്പെട്ടുവെങ്കിൽ നാമും മിശിഹായുടെ ഉത്ഥാനുഭവം പ്രഘോഷിക്കുവാൻ ഐക്യപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം ഹൃദയഫലകങ്ങളിൽ എഴുതി പ്രവർത്തിക്കുവാൻ ഈ കാലഘട്ടം നമുക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 19:1-19 തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി വിമോചിച്ച് സീനായ് മരുഭൂമിയിൽ എത്തി നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് ഉടമ്പടി നൽകുന്നതിനായുള്ള പശ്ചാത്തലമാണ് നാം വായിച്ചു കേട്ടത്. യഹോവയുടെ വാക്ക് കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ പ്രിയപ്പെട്ട ജനമായിരിക്കും, തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായി നിങ്ങളെ മാറ്റും എന്ന യഹോവയുടെ വാഗ്ദാനം ആണ് നമ്മൾ ഇതിലൂടെ കേട്ടറിഞ്ഞത്. കൽപ്പലകകളിൽ പ്രമാണങ്ങൾ 10 പ്രമാണങ്ങൾ നൽകി ഇസ്രായേൽ ജനവുമായി നടത്തിയ ഉടമ്പടി സ്നേഹത്തിൻ്റെ ഉടമ്പടിയായി മാറിയതിൻ്റെ ചരിത്രമാണല്ലോ രക്ഷാകര ചരിത്രം. നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പിന് ഒരു ഉടമ്പടിയുടെ ബലമാണുള്ളത്. അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഉടമ്പടിയാണ് അത്. ഉടമ്പടിയോട് ചെയ്ത വാഗ്ദാനം പാലിക്കപ്പെടുമ്പോഴാണ് ഉടമ്പടി പൂർണ്ണമാകുന്നത്. പാപത്തെ പൂർണ്ണമായും അകറ്റി ഉടമ്പടി പാലിച്ചു പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. 2-ാം വായന ശ്ലീഹന്മാരുടെ പ്രവർത്തനം 2:1-13 തിരുവചനങ്ങളാണ്. പ്രാർത്ഥനാ നിരതരായിരുന്ന ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സംഭവമാണ് നാം വായിച്ചു കേട്ടത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതോടുകൂടി അവരെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അവർ സംസാരിച്ചവയെല്ലാം മറ്റുള്ളവർക്ക് അവരവരുടെ മാതൃഭാഷയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സഭയുടെ ഔദ്യോഗിക ജന്മം ഈ സംഭവത്തിലൂടെയാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. ഈശോയുടെ ഏറ്റവും അടുത്തുനിന്ന 12 ശ്ലീഹന്മാരും ഈശോയുടെ അമ്മയും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞാണ് സഭയ്ക്ക് ജന്മം നൽകുന്നത്. ഉദ്ധിതൻ നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണല്ലോ അതിനുശേഷം ഇന്നുവരെയുള്ള നാളുകളിൽ. പഴയ ഇസ്രായേലിനെ പിതാവായ ദൈവം നയിച്ചെങ്കിൽ ആ ഇസ്രായേൽ ജനതയെ പുതിയ ഇസ്രായേലാക്കാൻ മിശിഹായുടെ മനുഷ്യപദാരവും പുതിയ ഇസ്രായേൽ ജനതയെ തിരുസഭയിൽ ജന്മം എടുത്ത് നയിക്കുവാൻ ത്രിത്യേക ദൈവത്തിലെ 3-ാമത്തെയാളായ പരിശുദ്ധാത്മാവും വന്നതിൻ്റെ ചരിത്രമാണ് രക്ഷാകര ചരിത്രം. ഇത് പരിശുദ്ധാത്മയുഗമാണ്. അനുദിനം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്കാവട്ടെ. 3-ാമത്തെ വായന പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുമാണ്. 12:1-11 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന വ്യത്യസ്തങ്ങളായ വരങ്ങളും ദാനങ്ങളുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആത്മാവ് ഒന്നേയുള്ളൂ. എന്നാൽ ആത്മാവ് ഓരോരുത്തരിലും പ്രത്യേകമാം വിധം പ്രവർത്തിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് പ്രവർത്തിക്കുന്നത്
പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അതായത് പലരിലും പല വരങ്ങളാലും ദാനങ്ങളാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം നയിക്കേണ്ടത് കൂട്ടായ്മയിലേക്കാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ് തിരുസഭ ഇന്നും നിലനിൽക്കുന്നതും ഇനി എന്നേക്കും നിലനിൽക്കുന്നതും. ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നമുക്കും ഇന്നേ ദിവസം പ്രത്യേകമാവിധം പരിശുദ്ധാത്മാവിനോട് യാചിക്കാം. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയുടെ ഈ ലോക ജീവിതം പൂർത്തിയാക്കി സ്വർഗപിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നൊരുക്കമായി ഒരു സഹായകനെ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവ്. ത്രിത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും. ഈശോയിൽ ഇനിയും വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ച് ശരിയായ ബോധം പരിശുദ്ധാത്മാവ് നൽകുന്നു. യഥാർത്ഥ നീതി ഈശോയായിരുന്നു. ഈശോ ഈ ലോകം വിട്ടു പോകുന്നതിനാൽ നീതിയെക്കുറിച്ച് പഠിപ്പിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയുന്നു. യഥാർത്ഥ അധികാരി ഈശോ മിശിഹായാണ്. മിശിഹായുടെ അഭാവത്തിൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യം നൽകാനും പരിശുദ്ധാത്മാവ് സന്നദ്ധമാകുന്നു. ഈശോ ഈ ലോകത്തായിരുന്നപ്പോൾ ചെയ്തതെന്തോ അതെല്ലാം പരിശുദ്ധാത്മാവ് തുടരുന്നു എന്നതാണ് ഈ വചനത്തിൻ്റെ പൊരുൾ. സത്യം എന്താണെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യമക്കളെ ആനയിക്കാൻ പരിശുദ്ധാത്മാവ് സഹായമരുളുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന വളരെ കുറവാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത് പരിശുദ്ധാത്മാ യുഗമാണ്. ഈശോയുടെ 2-ാം വരവ് വരെയുള്ള ഈ കാലഘട്ടം പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറഞ്ഞ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തണമേ. മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും എന്നിൽ ഭരണം നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയമുരുകി പാടിയത് ഓർമ്മയില്ലേ? അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പന്തക്കുസ്താ തിരുനാൾ നമ്മുടെ സഭയുടെ ജന്മദിനമാണ്. ക്രിസ്ത്യാനികളായ നമ്മുടെ തിരുസഭയുടെ, നമ്മുടെ അമ്മയുടെ ജന്മദിനമാണ്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സ്റ്റാറ്റസുകളുടെ നിർഭേദങ്ങളാണല്ലോ ദിവസത്തെ നിർണയിക്കുന്നത്. സിനിമാ നടന്മാരുടെയും നടിമാരുടെയും കായിക താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ജന്മദിനം വരുമ്പോൾ നാം സ്റ്റാറ്റസ് ഇടാറുണ്ട്. നാളെ തിരുസഭയാകുന്ന അമ്മയുടെ പിറന്നാളാണ്. ഭാഗ്യവശാൽ ഒരു ക്രിസ്ത്യാനിയും സ്റ്റാറ്റസ് ഇടാൻ സാധ്യതയില്ല. നമുക്ക് മൊബൈലിലല്ല, നമ്മുടെ ഹൃദയത്തിൽ സ്റ്റാറ്റസ് ഇടാം. മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയെ നിനക്ക് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.